ദൈവത്തിന്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഒരു ദിവസം കൂടെ, വിശേഷിയാൽ ഒരു മാസത്തിൻ്റെ അവസാന ദിവസം, ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ നമുക്ക് ഉണരാൻ, നമുക്ക് ദൈവമുഖം അന്വേഷിപ്പാൻ, ജീവിതത്തിലേക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് കാൽച്ചുവടുകൾ എടുത്തു വയ്ക്കുവാൻ ദൈവം തന്ന കൃപയ്ക്ക്, അനുഗ്രഹത്തിന്, അവകാശത്തിന്, എല്ലാറ്റിനായും ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിച്ചുകൊണ്ട് സകലത്തിനും കാരണഭൂതനും സകലവും നന്നായി ചെയ്യുവാൻ കൃപ തരുന്നവനുമായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് ഒരുപാട് മഹത്വവും പുകഴ്ചയും സ്തുതിയും സ്തോത്രവും എല്ലാം അത്രപാദപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകാൽ വചന കേൾവിക്ക് താല്പര്യം കാണിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരായിരിക്കുന്ന എല്ലാവർക്കും സ്നേഹാദരവോടെ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്ന് ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ദൈവീക ചിന്തയിലേക്ക് നിങ്ങളെ നയിക്കുകയാണ്. ഒരു മാസം മുഴുവൻ നമ്മളെ നടത്തിയതിന്, കരുതിയതിന്, പരിപാലിച്ചതിന് ദൈവാദി ദൈവത്തിന് സകല മഹത്വവും കരയേറ്റുന്നു കൂടെ ദൈവപ്രവൃത്തി നമ്മളിൽ വെളിപ്പെടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ ചിന്തയെ തിരിക്കുന്നു. കൊരിന്തിയർക്കെഴുതിയ രണ്ടാമത്തെ ലേഖനം, 2 കൊരിന്ത്യർ 3:5 ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. 2 കൊരിന്ത്യർ 3:5 ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കൽപ്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തരെന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയട്ടെ, ഞങ്ങളിൽ നിന്ന് വരുന്നത് പോലെ സ്വയമായി സങ്കൽപ്പിക്കാൻ പോലും ഞങ്ങൾ പ്രാപ്തരല്ല. പിന്നെ ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമാണ്. ധനനായ പൗലോസ് ശ്ലീഹായുടെ ആത്മീയ വെളിപ്പാടുകൾ അപാരമാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആകത്തുക, അതിൻ്റെ ആഴം, അതിൻ്റെ മർമ്മം, ഒരുവൻ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ അവനിൽ വരുന്ന വലിയ വലിയ മാറ്റങ്ങൾ ആത്മക്കണ്ണുകൊണ്ട് കണ്ട് അത് ദൈവസഭയ്ക്ക് ലേഖനങ്ങളായി തരുവാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ച കർമ്മയോഗിയാണല്ലോ ധന്യനായ പൗലോസ് ശ്ലീഹ. എന്താണ് സഭ? എന്താണ് ക്രിസ്തീയത? എന്താണ് ആത്മീക ജീവിതം? ആരാണ് വിശ്വാസി? യേശുവിലായാൽ, ക്രിസ്തുവിലായാൽ ഒരു മനുഷ്യന് വരുന്ന രൂപാന്തരം എത്ര വലുതാണ്! മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാനുകളും പദ്ധതികളും എത്ര വലുതാണ്! യേശുവിൽ നിലനിന്നാൽ അവനിൽ നിക്ഷിപ്തമാകുന്ന സ്വർഗീയ ദാനങ്ങൾ എത്ര വലുതാണ്! ഇതൊക്കെ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാപിച്ച് പൗലോസ് നമുക്ക് തന്നില്ലായിരുന്നെങ്കിൽ ക്രിസ്തീയ ജീവിതം ഒരു മതപരമായ ചടങ്ങ് പോലെ ഒതുങ്ങിപ്പോയാനെ. ക്രിസ്തീയ ജീവിതം ഒരു മതപരമായ ചടങ്ങല്ല, അതൊരനുഭവമാണ്, അതൊരഭിമാനമാണ് എന്ന് പൂർണ്ണ ബോധ്യത്തോടെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വിവിധ ലേഖനങ്ങളിലൂടെ കർത്താവിൽ നിന്ന് പ്രാപിച്ച് നമുക്ക് തന്ന ആ ധന്യനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഈ വാക്യത്തിൻ്റെ പ്രാധാന്യത നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. പൗലോസ് കൊരിന്ത്യരോട് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കുന്നത് ക്രിസ്തീയ ശുശ്രൂഷ. ദൈവമായ കർത്താവാണ് ശുശ്രൂഷ നൽകിത്തരുന്നത്. സഭയെ പരിപാലിക്കാൻ, മനുഷ്യരെ രൂപാന്തരപ്പെടുത്താൻ, മനുഷ്യരെ ധൈര്യപ്പെടുത്താൻ, മനുഷ്യരെ ദൈവത്തിന് വേണ്ടിയുള്ളവരാക്കി തീർക്കാൻ, നിത്യതയ്ക്ക് യോഗ്യരാക്കി തീർക്കാൻ ദൈവമായ കർത്താവ് സ്വർഗത്തിലെ പ്രത്യേക അഭിഷേക നിയോഗം കൊടുത്ത്, ശുശ്രൂഷ കൊടുത്ത്, കൃപയും കൃപാവരവും കൊടുത്ത് ഈ ഭൂമിയിൽ സജ്ജരാക്കി നിർത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ വോളണ്ടിയേഴ്സാണ്. ദൈവപ്രവൃത്തിയുടെ, ദൈവരാജ്യത്തിൻ്റെ വലിയ ശക്തരായ പ്രവർത്തകരാണ് ശുശ്രൂഷകന്മാർ. അതിൽ അഗ്രഗണ്യനാണ്, അഭിമാനിയാണ് പൗലോസ്. ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കാൻ, ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത തെരഞ്ഞെടുപ്പിനും വിളിയിലും അഭിമാനം കൊണ്ട് പുളകിതനായ പൗലോസ് തന്നെക്കുറിച്ച് തന്നെ, ശുശ്രൂഷകന്മാരെക്കുറിച്ച് തന്നെ, ദൈവം തന്ന ശുശ്രൂഷയെക്കുറിച്ച് തന്നെ ഏറെ വാചാലനായിട്ടുണ്ട് വിവിധ ഭാഗങ്ങളിൽ. ഇവിടെ ഇതാ കൊരിന്ത്യരോട് സമർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ ശുശ്രൂഷ എന്താണ്, ഞങ്ങൾ ചെയ്യുന്നത് എന്താണ്, ഞങ്ങൾ ഇത് ചെയ്യത്തക്ക രീതിയിൽ ഞങ്ങളുടെ പുറകിലെ എനർജി എവിടെ നിന്നാണ്, ഈ വക കാര്യങ്ങളൊക്കെ. ഞാൻ ഒരിക്കൽ കൂടി പറയാം പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷ ഒരു ചടങ്ങല്ല, തന്നെയും പിന്നെയും ആവർത്തിക്കുന്ന കാര്യമല്ല, എല്ലാ ദിവസവും ചെയ്യുന്ന അതുപോലത്തെ തന്നെ കാര്യമല്ല. എല്ലാ ശുശ്രൂഷകളും വ്യത്യസ്തമായിരിക്കും. ഒരു കുടുംബത്തിൽ ആ കുടുംബത്തെ രക്ഷിച്ചെടുപ്പാൻ ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കുകയല്ല വേറൊരു കുടുംബത്തിൽ ചെയ്യേണ്ടത്. നിങ്ങളെ പിടിച്ചു നിർത്താൻ വേണ്ടി ചെയ്യേണ്ടതല്ല നിങ്ങളുടെ മക്കളെ പിടിച്ചു നിർത്താൻ വേണ്ടി ചെയ്യേണ്ടത്. ഇപ്പോൾ എപ്പോഴും ശുശ്രൂഷയ്ക്കകത്ത് ഒരു വ്യത്യസ്തത കാണും. അത്
പഠിച്ചിട്ട് ചെയ്യുന്നതല്ല, പ്രാപിച്ചിട്ട് ചെയ്യുന്നതാണ്. ഓരോരുത്തരെയും വിടുവിച്ചെടുക്കാൻ, ഓരോരുത്തരെയും ശക്തരാക്കാൻ, പ്രാപ്തരാക്കാൻ ദൈവമായ കർത്താവ് ചിലരെ ദൈവത്തിൻ്റെ കയ്യിലെടുത്ത് ഉപയോഗിക്കുന്നു. എല്ലാ ശുശ്രൂഷകരെ ഓർത്ത് നാം ദൈവത്തിന് നന്ദി പറയണം. കാരണം അവരിലൂടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി, അവരാണ് ദൈവത്തിൻ്റെ കയ്യിലെ ടൂൾസ് ശരിക്കും പ്രയോജനപ്പെടുത്തുന്നത്. ഇടയ്ക്കിടയ്ക്ക് അവരെ ഓർത്ത് സ്തോത്രം ചെയ്തേക്കണം കേട്ടോ. ഇവിടെ പൗലോസ് പറയുന്ന വിഷയത്തിലേക്ക് വരാം, നമ്മുടെ ചിന്തയിലേക്ക് വരാം. ഇവിടെ പറയുന്ന വാക്യതാണ്, എടുത്തു പറയാൻ വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന വാക്യതാണ്, സ്വയമായി വല്ലതും സങ്കൽപ്പിപ്പാൻ പോലും ഞങ്ങൾ പ്രാപ്തർ അല്ല. അയ്യോ, അതൊന്ന് ഓർത്ത് നോക്കി. സങ്കൽപ്പിക്കാൻ പോലും പ്രാപ്തരല്ല. നമ്മുടെ ഭാഷ പറഞ്ഞാൽ സ്വപ്നം കാണാൻ പോലും അർഹതയില്ല എന്ന് നമ്മൾ പറയാറില്ലേ. ചില കാര്യങ്ങൾ, ചില വിഷയങ്ങൾ, ചില പദവികൾ സ്വപ്നം കാണാൻ പോലും, സങ്കൽപ്പിക്കാൻ, ഇമാജിൻ ചെയ്യാൻ പോലും കഴിവില്ല. ഞാൻ ശുശ്രൂഷയും ശുശ്രൂഷകനൊക്കെ വിടുകയാണ്. നമ്മളെല്ലാവരും കൂടി ഒറ്റ പാത്രത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുക. വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്, നമുക്ക് നൽകുന്നത്, നമ്മളായിത്തീരുന്നത് ഈ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം. സങ്കൽപ്പിക്കാൻ പോലും പ്രാപ്തിയില്ലാത്ത പല കാര്യങ്ങളും എൻ്റെ ദൈവം ദാനമായി തരികയാണ്. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. പൗലോസ് പറയുന്നത് പൗലോസിൻ്റെ പ്രൊഫഷണലായിരിക്കുന്ന ശുശ്രൂഷയെക്കുറിച്ചാണ്. നമ്മൾ ഓരോരുത്തരും പറഞ്ഞു, എൻ്റെ കർത്താവിങ്കിലേക്ക് വരുമ്പോൾ എന്തോ കിട്ടി, എന്തായിത്തീരും. യേശു ക്രിസ്തുവിനെ അനുസരിച്ച, കർത്താവിൻ്റെ വചനം ഫോളോ ചെയ്താൽ, അതനുസരിച്ച് ജീവിച്ചാൽ, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അംഗീകരിച്ചാൽ എന്തായിത്തീരും എന്ന ചോദ്യത്തിന് ഇന്നത്തെ ചിന്തയിൽ ഞാൻ ഒറ്റ വാക്കിൽ മറുപടി തരികയാണ്. നിനക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത, നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയാത്ത നിലവാരത്തിലേക്ക് നിന്നെ ഉയർത്താൻ അതിൻ്റെ പ്രാപ്തി ദൈവം ദാനമായി തരും. ഒരു പദവിയും വാസ്തവത്തിൽ ദൈവം ഉറക്കത്തെ കൊണ്ടു തരുന്ന അല്ല കേട്ടോ. അതിനൊക്കെ നമ്മൾ പഠിച്ചതാണല്ലേ. നിങ്ങൾ ഒരു പദവിയിലിരിക്കുന്നു, മത്സരിച്ചും പോരാടിയും തട്ടിപ്പറച്ചും ഒന്നും മേടിക്കുന്ന കാര്യമല്ല പറയുന്നത്. ഒരു പദവി എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രസ്ഥാനത്തിൻ്റെ പൊസിഷനിലിരിക്കുന്ന അല്ല. നിങ്ങളുടെ ജീവിതം, നിങ്ങൾ അപ്പനാകുക, അമ്മയാകുക, ഡോക്ടറാകുക, എൻജിനീയറാകുക, ഒരു രാഷ്ട്രത്തിൻ്റെ പ്രധാന ഭാഗമായിത്തീരുക, നല്ലൊരു രാജ്യത്തെത്തുക, എൻ്റെ കടമ്പകൾ കടക്കുക, ഇതിനെല്ലാം പ്രാപ്തി വേണ്ടേ? അല്ലാതെ ചുമ്മാ ഉറക്കത്തിൽ നമ്മളെ ആരെങ്കിലും കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടിട്ടതല്ലോ. നിങ്ങളിന്ന് നിൽക്കുന്ന, ഞാനിന്ന് നിൽക്കുന്ന ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് ദൈവമായി കർത്താവ് തന്ന പ്രാപ്തി കൊണ്ടല്ലേ. ഈ പദവിയിലേക്ക് ദൈവമായ കർത്താവ് നമ്മളെ കൊണ്ടുവന്ന് ഇരുത്തിയതല്ല, അതിൻ്റെ പ്രാപ്തി ദൈവം തന്നതാണ്. ഞാൻ പറയാം, യോസേപ്പും ദാവീദൊക്കെ ഇടയ കുടുംബത്തിലെയായിരുന്നു, ആടുകളെ തീറ്റി നടന്ന കുടുംബത്തിലെയായിരുന്നു. ഇവർ രാജാവായി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവർ രാഷ്ട്രത്തിൻ്റെ തലപ്പത്ത് വന്നു എന്ന് പറയുന്നത് ചുമ്മാ സ്വപ്നക്കഥയാണോ? സംഭവിച്ചതല്ലേ. ഒരു ഇടയ കുടുംബത്തിൽ ജനിച്ചവന് രാജ്യം, പ്രത്യേകിച്ച് മിസ്രായീം പോലത്തെ ഒരു രാഷ്ട്രത്തെ മുഴുവൻ പാണ്ഡികശാലകൾ ദാരിദ്ര്യം കൂടാതെ നിറയ്ക്കുകയും 7 വർഷത്തേക്ക് സംഭവിക്കാൻ പോകുന്ന വലിയ ക്ഷാമത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാനുള്ള ഇന്നത്തെ രാജ്യതന്ത്രജ്ഞന്മാർക്ക് കഴിയാത്ത ഭയങ്കരമായിരിക്കുന്ന ജ്ഞാനം, അത് ചെയ്തത് യോസഫാണ്. പക്ഷെ അതിനുള്ള പ്രാപ്തി കൊടുത്തത് ദൈവമാണ്. ശക്തന്മാരെ നയിക്കപ്പെടുന്ന രീതിയിൽ മത്സരികളുള്ള വലിയ രാജ്യത്തിൻ്റെ രാജാവായിരിക്കുക, ഫിലിസ്തരെ പോലെ ചുറ്റും കിടക്കുന്ന വൻപൻ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രാഷ്ട്രത്തെ രക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക, പരാതിയില്ലാതെ, അഭ്യന്തര കലാപങ്ങളില്ലാതെ ദൈവത്തിൻ്റെ കൃപയാൽ 40 കൊല്ലം ഒരു രാഷ്ട്രത്തിൻ്റെ രാജാവായിരിക്കുക, ആ രാജ്യത്തെ പണിതെടുക്കുക എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമല്ല. ആടുകളെ തീറ്റി കാട്ടിൽ കിടന്ന് പാട്ടും പാടാൻ എളുപ്പമാണ്, പക്ഷെ രാജ്യത്തെ നയിക്കാൻ എളുപ്പമല്ല. അതിൻ്റെ പ്രാപ്തി സ്വപ്നം കാണാൻ പോലും, ഇപ്പം ദാവീദ് അത് പറഞ്ഞാൽ, യോസഫ് അത് പറഞ്ഞാൽ, പൗലോസ് അത് പറഞ്ഞാൽ, ഇത് പറയും, എൻ്റെ പൊന്ന് ദൈവമക്കളെ, ഇതൊന്നും സങ്കല്പിക്കാൻ പോലുമുള്ള പ്രാപ്തി ഞങ്ങൾക്കില്ലായിരുന്നു. ഏത് പൗലോസ് പറയുകയാണ്, ഇത്ര വലിയ ഒരു സഭയുടെ ശുശ്രൂഷകനാകാൻ, ഇത് ചിന്തിക്കാനുള്ള പ്രാപ്തി. ഞാൻ ന്യായപ്രമാണം പഠിച്ചവനാണ്, ഞാൻ വലിയ വീട്ടിൽ ജനിച്ചവനാണ്, ഞാൻ എന്താ പറയുക, പോരാടി നിൽക്കാൻ വലിയ എരിവുള്ളവനാണ്. പക്ഷെ ഇന്ന് സഭയ്ക്കകത്ത് ദൈവമായ കർത്താവ് തരുന്ന ഈ കാര്യങ്ങൾ ചെയ്ത് ഇത്രയും സഭകൾ സ്ഥാപിച്ച് ഇത്രയും ദുഷ്ടനോട് പോരാടി ജയിച്ച് ഈ നിലവാരത്തിനകത്ത് ദൈവസഭയ്ക്ക് വേണ്ടതെല്ലാം പറഞ്ഞുകൊടുത്ത് പ്രാപിച്ചെടുക്കത്തക്ക രീതിയിൽ സങ്കൽപ്പിക്കാൻ പോലും ഞാൻ പ്രാപ്തനല്ല. അത് തുറന്ന് സംബന്ധിച്ചു. പിന്നെ ഈ പ്രാപ്തി ദൈവം തന്നതല്ലേ.
ഈ പദവിയല്ല, ഈ പദവിയിലേക്ക്, ഈ സ്ഥിതിയിലേക്ക്, ഇന്നിരിക്കുന്ന അവസ്ഥയിലേക്ക് എന്നെ എത്തിക്കാൻ അതിൻ്റെ പ്രാപ്തി ദൈവം തന്നു. അത് ഉപയോഗിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന നമ്മളാണ്. ഇന്നും ഞാൻ ദൈവാത്മാവിൽ പറയുന്നു, ഈ വർഷാവസാന മാസങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. വളരെ മനോഹരമായിരിക്കുന്ന രണ്ട് മാസങ്ങൾ കൂടി ഈ വർഷത്തിൽ ബാക്കി കിടക്കുക. ഞാൻ പറയാം, അടുത്ത ആണ്ടുകളിലേക്ക് കയറുന്നതിനേക്കാൾ മുമ്പ് സ്വർഗത്തിലെ ദൈവം ചില കാര്യങ്ങൾക്കുള്ള പ്രാപ്തി തരും. ഉഴപ്പാതെ ഉദാസീനനാകാതെ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്നെന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കാമെങ്കിൽ നിനക്ക് സങ്കൽപ്പിക്കാൻ, ഞാൻ വീണ്ടും മലയാളിയുടെ ഭാഷ പറയുന്നു, നിനക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത പദവികളും അതിൻ്റെ അവസരങ്ങളും അനുഗ്രഹങ്ങളും എൻ്റെ കർത്താവ് നിനക്ക് അത് തരുമെന്നല്ല, അതിലേക്ക് എത്തിച്ചേരാനുള്ള പ്രാപ്തി ദൈവം തരും. ആയിക്കൊള്ളണം, പ്രാപ്തി ദൈവം തരും. ആരി ആയിക്കൊള്ളണം, മനസ്സിലായോ? പട്ടിണി കിടക്കുന്നവൻ ആരി സർക്കാർ ചെയ്യും? വേണമെങ്കിൽ വിറക് പിറക്കി വെള്ളം കോരി അടുപ്പ് കൂട്ടി കഞ്ഞി വെച്ച് കുടിച്ചോളണം, സാധനങ്ങൾ കയ്യിൽ തരും. എന്ന് പറഞ്ഞതുപോലെ തന്നെ നിനക്ക് വളർന്നു വരാൻ, നിനക്ക് ഉയർന്നു വരാൻ, നിനക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത നിലവാരത്തിലേക്ക് നിന്നെ പോലും, നീയാണോ എന്ന് പോലും ഇത് ഞാൻ തന്നെയോ എന്ന് ആശ്ചര്യപ്പെട്ടു പോകും. ആ ലെവലിലേക്ക് നിന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രാപ്തിയും ദൈവം തരും. സമയം പാഴാക്കരുത്, ആകപ്പാട് സമയം കളയരുത്, ഇച്ചിരി സമയമേ ഉള്ളൂ. പ്രായം എത്രയെന്നറിയാമോ? ഈ പ്രായത്തിൽ കയറി പിടിച്ചോളണം. അതിൻ്റെ ക്രമീകരണങ്ങൾ ദൈവം തമ്പുരാൻ തരുമ്പോൾ, അതിൻ്റെ പ്രാപ്തി തരുമ്പോൾ, നീ അതിനെ പണിതെടുത്ത് പൊക്കിക്കൊണ്ടുവരാൻ തയ്യാറായാൽ സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത നിലവാരത്തിലേക്ക് ദൈവം നിന്നെ ഉയർത്തിക്കൊണ്ടുവരുമെന്നുള്ളൊരു ദൂത് ഒക്ടോബർ മാസത്തോടെ യാത്ര പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരികയാണ്. നവംബർ ഡിസംബർ മാസങ്ങളിൽ ഈ വാക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങാമോ? കർത്താവേ, ചിന്തിക്കാൻ പോലും അവകാശമില്ല, സ്വപ്നം കാണാൻ പോലും. ഒരു കാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ദൈവം, ഇതൊന്നും സ്വപ്നം കാണാൻ പോലും അവകാശമില്ല. ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന ഒരു വിദേശ രാജ്യത്തിരുന്നു കൊണ്ടാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഇന്നലകളിൽ ചിന്തിച്ചിട്ടുണ്ട്, സ്വപ്നം കാണാൻ പോലും എനിക്ക് അവകാശം അർഹതയില്ലായിരിക്കുമെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇന്ന് കടന്നു പോകുന്ന വഴികൾ, ഇന്നായിരിക്കുന്ന മാർഗങ്ങൾ നിങ്ങൾക്കെന്നെ നന്നായിട്ടറിയാലോ. സഹോദരനെ പോലെ എൻ്റെ ആയുസ്, എൻ്റെ കഴിവ്, എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ പിന്നാമ്പുറങ്ങൾ നോക്കിയാൽ ഇതൊന്നും സങ്കൽപ്പിക്കാൻ പോലും, സ്വപ്നം കാണാൻ പോലും അവകാശമില്ലാത്ത സ്ഥാനത്ത് അതിൻ്റെ പ്രാപ്തി തന്നത് എൻ്റെ കർത്താവാണ്. ഈ കർത്താവ് നിങ്ങളിൽ ചിലരോട് നിങ്ങളുടെ കണ്ണിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, ഞാൻ നിനക്ക് പ്രാപ്തി തരാം. എന്തിന്? കഷ്ടി ജയിക്കാനല്ല, നിനക്ക് സ്വപ്നം കാണാൻ, നിന്റെ വിരോധിയും പ്രതിയോഗിയും സ്വപ്നം കാണാൻ സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത ലെവലിലേക്ക് നിന്നെ കൊണ്ടുവരുവാൻ ഞാൻ പ്രാപ്തി തരാം. ഇങ്ങനെയൊരു കർത്താവിനെ കിട്ടിയിട്ട്, ഇങ്ങനെയൊരു ദൂത് കിട്ടിയിട്ട്, ഇങ്ങനെ മനസ്സുള്ളൊരു ദൈവത്തിൻ്റെ മക്കളാകാൻ അവസരം കിട്ടിയിട്ട് അതൊക്കെ പേടിച്ചും നാണിച്ചും ആരോ പറഞ്ഞു കേട്ട് പാഴാക്കി കളയുന്നവൻ്റെ കാര്യം ഞാൻ എന്തോ പറയാനാ? ഇന്നിത് പറയുമ്പോൾ ഈ ദൂത് കേട്ടോളണം, നിനക്കോ നിൻ്റെ പിള്ളേർക്കോ നിൻ്റെ കുടുംബത്തിനോ സങ്കൽപ്പിക്കാൻ കഴിയാത്ത ലെവലിലേക്ക് കൊണ്ടുവരുന്ന ജീവിതത്തിൻ്റെ പേരാ ക്രിസ്തീയ ജീവിതം. ദുഷ്ടൻ്റെ സങ്കല്പങ്ങൾ നിന്നിൽ അടിച്ചേൽപ്പിച്ച് നിന്നെ ഇടിച്ചു പൊടിച്ച് പരിവക്കേടാക്കിയിട്ട് പിശാജ് പിടിച്ചു മാന്തി എന്നും പറഞ്ഞ് തൂണും ചാരി നിന്നിട്ട് കരഞ്ഞ് കവളൊട്ടി നടക്കുന്ന ജീവിതത്തിൻ്റെ പേരല്ല ക്രിസ്തീയ ജീവിതം. തിരിച്ചു പറ, സങ്കൽപ്പിക്കാൻ കഴിയാത്ത നിലയിലേക്ക് ഞങ്ങളെ കൊണ്ടുവരുന്നൊരു കർത്താവുണ്ട്. ദുഷ്ട പിശാചെ, നീ കണ്ടോ, ദിവസങ്ങൾക്കുള്ളിൽ നിനക്കും നിന്റെ പ്രതിയോഗികൾക്കും ചിന്തിക്കാൻ കഴിയാത്ത, സങ്കൽപ്പിക്കാൻ കഴിയാത്ത ലെവലിലേക്ക് കൊണ്ടുവരുവാനുള്ള പ്രാപ്തി പ്രാർത്ഥനാമുറിയിലും തിരുവചനത്തിൻ്റെ മുമ്പിലും ആത്മീയതയിൽ ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ കൈപിടിച്ച് തന്ന് കരുത്തോടെ കൊണ്ടുവരാൻ ശക്തനായ ദൈവത്തെ എൻ്റെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ദൂത് സമർപ്പിക്കുക. അടുത്ത രണ്ട് മാസങ്ങൾ ഈ ആണ്ടിലെ പാഴാക്കരുത്, കളയരുത്, കളിച്ചു തള്ളിക്കളയരുത്. പ്രാപ്തി തരുന്ന ദൈവത്തിൻ്റെ കയ്യെ പിടിച്ചോളണം. ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ. സങ്കൽപ്പിക്കാൻ കഴിയാത്ത നിലവാരത്തിലേക്ക്, സ്വപ്നം കാണാൻ പോലും അവകാശമില്ലാതെ വണ്ണം ഒതുക്കിക്കളഞ്ഞ ചിലരെ, വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് പ്രാപ്തി തന്നുയർത്തുന്ന നാളുകൾ ദാ മുമ്പിലുണ്ട്. പിടിക്കാങ്കി പിടിച്ചു, പ്രാപിക്കാങ്കി പ്രാപിച്ചു, ചേർന്ന് നിൽക്കാങ്കി ചേർന്ന് നിന്നു. ഈ വാക്ക് അടിവരയിട്ട് ഡേറ്റിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ.
ഒരു വാശിക്ക്, ദൈവസന്നിധിയിൽ ദുഷ്ടനോടുള്ള വാശിക്ക് വചനം വെച്ച് പ്രാർത്ഥിച്ചു. ദൈവം അത് ചെയ്യും. സങ്കല്പിക്കാൻ കഴിയാത്ത ലെവലിലേക്ക് ഉയർത്താൻ പ്രാപ്തി തരുന്ന ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് അത് തന്നെ പ്രാപിക്കാൻ നമുക്ക് ഒരുങ്ങാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധതയുമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളിപ്പലരും ഇന്ന് ആയിരിക്കുന്ന സ്ഥിതി ഒരു കാലത്ത് സ്വപ്നം കാണാൻ പോലും പ്രാപ്തിയില്ലായിരുന്നു. സങ്കല്പിക്കാൻ പ്രാപ്തിയില്ലായിരുന്നു. ചിന്തിക്കാൻ പ്രാപ്തിയില്ലായിരുന്നു. എൻ്റെ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന പ്രാപ്തിക്കായി സ്തോത്രം. ആയിരക്കണക്കിന് ദൈവമക്കൾക്ക് വേണ്ടി ഞാൻ ഈ ദൂത് സമർപ്പിക്കുകയാണ്. അവരത് വിശ്വസിക്കട്ടെ, അവരത് പ്രാപിക്കട്ടെ. ഈ വരുന്ന നാളുകളിൽ ദൈവം അത് ചെയ്യട്ടെ. പ്രാർത്ഥിക്കുന്നവർക്ക്, വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്ക്, യേശുവിനെ വലുതായി കണ്ട് ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നവർക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ലെവലിലേക്ക് അവരെ കൊണ്ടുവരട്ടെ. കർത്താവ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.